لله رب العالمين، والصلاة والسلام على أشرف المرسلين وآل كل من بالصحابة أجمعين، أما بعد. والذين جاهدوا فينا لنهدينهم سبلنا، صدق الله مولانا العظيم. لله جاهد بالأبدان والمال ولا يميل إلى أرباب أموالي. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സയ്യിദ് കില്ലൂർ തങ്ങളവരുകളെ, മറ്റ് പണ്ഡിതന്മാരെ, സഖാഫി സുഹൃത്തുക്കളെ, സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കുകയല്ല, എന്നിൽ അർപ്പിതമായ സ്വാഗതം അറിയിക്കാൻ വേണ്ടിയാണ് നിന്നിട്ടുള്ളത്. സഖാഫി സംഗമത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ്. അതിനു മുമ്പ് കടന്നു വരുന്ന സഖാഫികളും ഇരുന്നവരിൽ ആരെങ്കിലും ഫോം ഫില്ലപ്പ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നിർബന്ധമായും കൗണ്ടറിൽ നിന്ന് ഫോം സ്വീകരിച്ച് അവിടെ ഏൽപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന സഖാഫികളായ നാം ആദ്യമായി നമ്മെക്കുറിച്ച്, നാം ഏത് പോസ്റ്റിലാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനം വളരെ അത്യാവശ്യമാണ്. ഏഷ്യയിലെ നമ്പർ വൺ സ്ഥാപനമായ, ലോകത്തിലെ എല്ലാ മഹത്തുക്കളും വളരെ പുകഴ്ത്തി അറിയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമായ മർക്കദു സഖാഫത്തി സുന്നിയ, ഈ വിദ്യാഭ്യാസ കലാലയത്തിൽ നിന്നാണ് നാം ബിരുദമായി ബിരുദം നേടി വന്നിട്ടുള്ളത്. മാത്രമല്ല, കർണാടകയിലും കേരളത്തിലുമുള്ള 99% വരുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മയായ മർക്കദു സഖാഫത്തി സുന്നിയ. എന്തുകൊണ്ടും ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത നമുക്ക് അതിൻ്റേതായ പവറും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്ന് ആദ്യമായി നാം മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, സുന്നി മുസ്ലിമീങ്ങളുടെ, ഇല്ലെങ്കിൽ ലോകത്തിലുള്ള സർവ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ആധികാരിക ശബ്ദമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് മഹാനവറുകളുടെ ശിഷ്യഗണങ്ങളാണ് നാം എന്നതുകൂടി ഒരിക്കൽ കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇത് ഞാൻ എന്തിനു പറയുന്നു എന്ന് വെച്ചാൽ, ഈ സമൂഹത്തെ സേവിക്കാൻ ബഹുമാനപ്പെട്ട സുൽത്താനുലമ അടക്കമുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരും മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് പണ്ഡിതന്മാരുടെയും ലക്ഷ്യം ഈ സമൂഹത്തെ സേവിക്കാൻ ആവശ്യമായ പ്രൊഡക്റ്റുകൾ ഈ സമൂഹത്തിന് ഇറക്കുക എന്നതാണ് എല്ലാ ആളുകളുടെയും ലക്ഷ്യം. പക്ഷേ അതിനെല്ലാം മാതൃകാപരമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ശിഷ്യന്മാരായ നമുക്ക് എന്തുകൊണ്ടും എല്ലാ ബിരുദധാരികളെക്കാളും വളരെ ഈ സമൂഹത്തെ സേവിക്കൽ, ഈ സമൂഹത്തിൻ്റെ വിഷമങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് പ്രബോധന വീതിയിൽ ഇറങ്ങുക എന്നത് വളരെ നിർബന്ധമായ ഒരു കടമയും കൂടിയാണ്. ഇവിടെ മുദ്ദരിസ്സുമാരും വായിതന്മാരും അതുപോലെ സൂഫിയാക്കളും സംഘടനാ പ്രവർത്തകരും എല്ലാം അടങ്ങുന്ന ഒരു വിങ്ങാണ് നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട മർഹൂം നെല്ലിക്കുത്തുസ്താദിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് നാം 1998 വർഷത്തിൽ ബിരുദമാങ്ങി പുറത്തിറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദിൻ്റെ സരളമായ ഒരു വസിയത്ത് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഈ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനികളായ ദാഴികളായി ഇറങ്ങേണ്ടവരാണ് നാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് നമ്മളെക്കൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ ഉദ്ദേശിച്ചതും, നമ്മെ പഠിപ്പിച്ച എല്ലാ പണ്ഡിതന്മാരും ഉസ്താദുമാരും ഉദ്ദേശിച്ചത് ഈ സമൂഹത്തെ സേവിക്കാനും
അവരുടെ മുമ്പിൽ നല്ല മാർഗദർശികളായി നിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായി എൻ്റെ മകൻ മാറണം എന്ന് ലക്ഷ്യമായിരുന്നു നമ്മളെ കൊണ്ടെല്ലാം നമ്മുടെ ഉസ്താദന്മാർ ഉദ്ദേശിച്ചത്. ഈ ഒരു രംഗപ്രവേശനം നടത്തുമ്പോൾ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മോട് വളരെ സരളമായി വളരെ രസകരമായി അവതരിപ്പിച്ച ഒരു 4 പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇരുന്നിക്കുമ്പോൾ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. എങ്കിലും ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പ്രബോധന വീതിയിൽ ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ പ്രബോധന വീതി അല്ലെങ്കിൽ നിങ്ങൾ പ്രബോധനം നടത്തണമെങ്കിൽ 4 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിൻ്റെ ഉടമസ്ഥരായി നിങ്ങൾ മാറണം. കുൻ മുദർജിസൻ. നമ്പർ 1, നിങ്ങൾ നല്ല മുദർജിസാവണം. മുദർജിസായാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനറേഷൻ അവരെ സംസ്കരിക്കുകയും ഈ സമൂഹത്തിന് സമർപ്പിക്കുവാൻ കഴിയും. അതാണ് നമ്മളെല്ലാം. മുദരിസുമാർ വാർത്തെടുത്ത പ്രൊഡക്റ്റുകളാണ് ഈ ഇരിക്കുന്ന നാം എല്ലാവരും. അതുകൊണ്ട് മുദരിസുമാർക്ക് ഈ സമൂഹത്തിന് ദാഅവത്ത് നടത്താൻ ഏറ്റവും പ്രധാനമായൊരു മേഖലയാണ് ദർസ് എന്ന് പറയുന്നത്. അതിന് നമ്മളെല്ലാവരും മുതിരണം. അതിന് എല്ലാവർക്കും സാധിച്ചോളുന്നില്ല. നിങ്ങൾ മുദരിസുമാരാവണം. അത് പ്രബോധനത്തിൻ്റെ ഒരു മാർഗമാണ്. 2 ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചത് കുൻ വാഇലൻ, നല്ല പ്രാസംഗികനാവുക, ഉപദേശകനാവുക, നല്ല ക്ലാസ് എടുക്കുന്ന ആളാകുക, നല്ല പ്രസംഗിക്കുന്ന ആളാവുക. കാരണം ഇവിടെ പ്രഭാഷണ ലോകത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരുപാട് സഖാഫികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ ഭാഷകളിൽ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ജൈനി ഉസ്താദിനെ പോലത്തെ നല്ല നല്ല പ്രഭാഷകന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് സഖാഫികൾ, എണ്ണിയാൽ തീരാത്ത സഖാഫികൾ പ്രഭാഷണ ലോകത്ത് മിന്നിത്തിളങ്ങുകയാണ്. പ്രഭാഷണ ലോകത്ത് നാം ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനുകരിക്കുന്ന ഒരുപാട് ജനങ്ങളെ നമുക്ക് സംസ്കരിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ നല്ല വായിലാവണം എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ ദാഅവത്ത് നടത്താൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചു. 3 പറഞ്ഞത് കുൻ സൂഫിയൻ, നല്ല സൂഫിയാവണം. ഇന്നത്തെ കാലത്ത് കാണുന്ന മറ്റേ സൂഫിയല്ല, നല്ല സൂഫിയാവണം. അള്ളാഹുവിനെ പഠിച്ചതനുസരിച്ച് പ്രാവർത്തികമാക്കുകയും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് സുഹൃദിലേക്ക് നടക്കുന്ന ഒരു നല്ല ഒരു സൂഫിയായി മാറണം. എന്തുകൊണ്ട്? സൂഫിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരുപാട് ആളുകൾ വരും. ദുആ ചെയ്യിപ്പിക്കാനും മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ വരുമ്പോൾ അദ്ദേഹത്തെ സംസ്കരിക്കാൻ, അദ്ദേഹത്തിനോട് ഉപദേശം നൽകാൻ, അദ്ദേഹത്തെ നല്ല വഴിയിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ ഈ സൂഫിയുടെ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യമാകും. അതുകൊണ്ട് നല്ലൊരു സൂഫിയാകുക. ഞാനിത് പറയുമ്പോൾ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഏത് ലിസ്റ്റിലാണ് ഉള്ളത് എന്ന് ഒന്നുകൂടി ഒരു ടിക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. 4 മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു, കുൻ ദാഇയൻ വലാ തകുൻ ഖാമിസ. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ നല്ല പ്രബോധകനാകണം, സംഘടനാ പ്രവർത്തകനാകണം. SYS SSF സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയോ, അതുപോലെ SMA ഏതെല്ലാം സംഘടനാ ഫീൽഡുകളുണ്ടോ ഇതിലെല്ലാം ഏതെങ്കിലും ഒന്നിൽ കണ്ണിയായിക്കൊണ്ട് പ്രബോധന വീതിയിൽ നിങ്ങൾ സജീവമാകണം. ഈ 4 സഖാഫികളായ നാം നിൽക്കുകയാണെങ്കിൽ സമൂഹത്തെ സേവിക്കാൻ, പ്രബോധനം നടത്താൻ നമുക്ക് സാധിക്കും. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. നമുക്ക് മനസ്സുണ്ടോ? മാർഗമുണ്ട്. നമുക്ക് അധ്വാനിക്കാൻ മനസ്സുണ്ടോ? നമുക്ക് എല്ലാ വഴികളും എളുപ്പമാകും. ഇവിടെ നാം അധ്വാനിക്കുന്നില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ആകുന്നില്ല എന്നത് ഒരർത്ഥത്തിൽ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ബാക്കോട്ട് കാണുന്നു, ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ പിന്നോക്കാവസ്ഥയിൽ കാണുന്നുണ്ട്. അതിന് സഖാഫികളായ നാം ഇന്ന് പ്രതിജ്ഞാബദ്ധനായിക്കൊണ്ട് ഈ 4 ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് പ്രബോധന വീതിയിൽ ശക്തമായി നാം മുന്നോട്ടിറങ്ങണം. പക്ഷേ പ്രബോധന വീതിയിൽ ഇറങ്ങുന്ന സമയത്ത് ലില്ലാഹി ജാഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ മഹത്തായ ഈ സഖാഫി സംഗമം കഴിയുന്നത് വരെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഖാഫികളും വളരെ ക്ഷമയോടെ ഇരുന്നു കൊണ്ട് നമ്മുടെ അവസാനത്തെ സ്വാഗത സംഘ രചനയോടുകൂടിയാണ് നാം ഇവിടെ പിരിയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട പേരളുസ്താദ് നമ്മുടെ സദസ്സിലേക്ക് ഇൻഷാല്ല പെട്ടെന്ന് വരികയാണ്. അതിനു മുമ്പ് ഇവിടെ ഔപചാരികമായ ചില കാര്യങ്ങൾ നടക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട പേരളുസ്താദിൻ്റെ പ്രൗഢമായ ക്ലാസ് ഇവിടെ നടക്കാൻ പോവുകയാണ്.
തീർച്ചയായും നാം എല്ലാം അതെല്ലാം കഴിഞ്ഞ് മാത്രമേ പോകാവൂ എന്നൊരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ സഖാഫി സംഗമത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് കർണാടക സ്റ്റേറ്റ് സഖാഫീസ് കൗൺസിൽ ഇതിൻ്റെ കരുത്തനായ പ്രസിഡന്റ് പി പി അഹമ്മദ് സഖാഫി കാശിപ്പട്ന അവരുകളാണ്. ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മഹത്തായ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കർണാടക സ്റ്റേറ്റ് എസ് എസ് എഫിൻ്റെ പ്രസിഡന്റ് ഇസ്മായിൽ സഖാഫി സദസ്സിലുണ്ട്, സ്റ്റേജിൽ വേണം അറിയിക്കുന്നു. അതേപോലെ നമുക്ക് ഈ മഹത്തായ വേദിയെ വളരെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടെ വസീയത്തുകളോടുകൂടി ദുആ ചെയ്ത് തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ഹൈദറുസി കില്ലൂർ തങ്ങൾ, എരുമാള് കൊടക് ജില്ലക്കാരനാണെങ്കിലും ഇന്ന് കില്ലൂർ തങ്ങളെന്നാണ് അറിയപ്പെടുന്നത്, മഹാനായ സയ്യിദ് അവരുകളെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് കാലം ദീർഘായുസ് ആഫിയത്തോടെ ദീർഘ ഈ സമൂഹത്തെ സേവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റിലെ അറിയപ്പെട്ട പ്രഭാഷകനും യുവ പണ്ഡിതനുമായ സഖാഫീസ് കൗൺസിൽ കേന്ദ്ര കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ സംഘകുടുംബത്തിലെ എല്ലാറ്റിൻ്റെയും ലീഡർഷിപ്പ്, എല്ലാത്തിൻ്റെയും നേതൃത്വം വഹിക്കുന്ന, മാത്രമല്ല സഖാഫിയാതിന് പുറമെ കാമിൽ സഖാഫിയാതിന് പുറമെ എം എ കരസ്ഥമാക്കുകയും ഇപ്പോൾ പി എച്ച് ഡി എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ ഇൻഷാ അള്ളാ ഡോക്ടറായി പുറത്തു വരാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട എസ് എം അബ്ദുർ റഷീദ് സൈനി ഉസ്താദ്. ഉസ്താദ് അവർ ഈ മഹത്തായ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉസ്താദിനെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഒരുപാട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ സഖാഫി അദ്ദേഹം സ്റ്റേജിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ ഈ മഹത്തായ വേദിയിൽ പ്രഗത്ഭരായ തലയോടൊപ്പുള്ള നമ്മുടെ എല്ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദുക്കളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എസ് പി അംസ സഖാഫി ഉസ്താദ്, സംഘടനയുടെ ജീവൻ എന്ന് തന്നെ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ജി എം ഉസ്താദ് വീണ്ടും നമ്മുടെ പ്രബോധന വേദിയിൽ സജീവമാകാൻ, നമുക്ക് നേതൃത്വം നൽകാൻ ആവേശത്തോടെ നമ്മുടെ മുമ്പിലുണ്ട് ഉസ്താദിനെയും. അതേപോലെ നമ്മുടെ ഈ മഹത്തായ വേദിയിലുള്ള എല്ലാ പണ്ഡിത മഹത്തുക്കളെയും ബഹുമാനപ്പെട്ട തോക്കെ സഖാഫി അതായത് തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഡി കെ ഉമർ സഖാഫി തുടങ്ങി ഒരുപാട് ആളുകളെ പേര് പറഞ്ഞ് ഞാൻ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. സദസ്സിലുള്ളവരും ഇവിടെ ഇരിക്കുന്നവരും എല്ലാ മഹത്തുക്കളാണ് എന്ന് മനസ്സിലാക്കി എല്ലാ പണ്ഡിതന്മാർക്കും സഖാഫി സുഹൃത്തുക്കൾക്കും ഈ മഹത്തായ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സൈനി അൽ കാമിൽ സഖാഫി ഉസ്താദ് അവരുടെ ആദരവോടും ക്ഷണിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റൊരു കാര്യം, നമ്മുടെ ഈ മഹത്തായ ഹാളും അതേപോലെ ഭക്ഷണവും കുടിക്കാനുള്ള എല്ലാം നമുക്ക് ബഹുമാനപ്പെട്ട സുൽത്താൻ ഹാജിക്കയുടെ വകയായി അദ്ദേഹത്തിന് മകൻ നൽകുകയാണ്. അത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഫാറൂഖ് ഹാജിയെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സൗണ്ട് സംവിധാനം നമുക്ക് ഫ്രീ ആയി നൽകിയിട്ടുള്ളത് താജ് ദാവൂദ് താജ് പുത്തൂർ അവരുകളാണ് ഇത് ഫ്രീ ആയി നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു അദർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.